season 2. ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും അനുകൂലമാക്കി മാറ്റാൻ ഒരു പുഞ്ചിരി മാത്രം മതി. സ്നേഹം കൊണ്ടും പുഞ്ചിരി കൊണ്ടും ലോകത്തിന് മുഴുവൻ മാതൃകയായ മദർ തെരേസയുടെ വാക്കുകളാണിത്. സന്തോഷം പകരുന്ന കാഴ്ചകളുമായി ഞങ്ങളുടെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ഗസ്റ്റ് പ്രിയങ്കരനായ പ്രേം കുമാറിന് സ്വാഗതം. പൂവേ പൂവേ പാലപ്പൂവേ, മണമിത്തിരി കരളിൽ തായൂ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ, പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുര കനവാൻ മാറിപ്പോയി. മണിവില്ലിൻ നിറമുണ്ടോ, മഞ്ഞോളം കുളിരുണ്ടോ, ഒരു വട്ടം കൂടി ചൊല്ലാമോ. മണിവിൽ കൊടി മഞ്ഞായി മണ്ണിലകൾ മണ്ണിൽ പോ, മൺവാസന ഇന്നിൻ നെഞ്ചിൽ പോ. നിയമം ശാന്തിവിള, ഐശ്വര്യ, ജനശ്രീ ഭാരവാഹികളും കുടുംബാംഗങ്ങളുമാണ്, സ്വാഗതം. കാലവർഷം എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ കണ്ടന്റുമായി ഓൺ സ്റ്റേജ് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ഓൾ ടൈം ഫേവറേറ്റ് ടീം ചിരിക്കുടുക്ക. ഏത് റെയിൽവേ സ്റ്റേഷനായാലും ബസ് സ്റ്റാൻഡിൽ നിന്നായാലും ശരി, 24 മണിക്കൂറിനുള്ളിൽ അവളെ പൊക്കിയെടുത്ത് അപ്പച്ചന് മുമ്പേ കൊണ്ട് ഞങ്ങളെ ആക്കി തരും. അപ്പച്ച കൊണ്ടാക്കി തരും. ആരാന്ന് പറ, സതീഷ്, രമേശ്, സുധീഷ്, ഇവർ ആരുള്ള പോയെ? എന്റേത് മോള്. അല്ല, മോള് ഒളിച്ചോടി പോയെന്ന് പറഞ്ഞ് മോളെ മോളെ മോള് ഒളിച്ചോടി പോയ കാര്യമാണോ പറഞ്ഞത്? പിന്നെ ഏഴാ ഫുട്ബോളിനകത്ത് ഗോൾ അടിച്ചപ്പോ ഗോളെ ഗോളെ എന്ന് വിളിച്ചു പറഞ്ഞല്ലേ? പിന്നെ ഈ പോയേ പോയെന്ന് പറഞ്ഞ് വിളിച്ചത്? അപ്പൊ തന്നെ തിരിച്ച് അമ്മമാർ എങ്ങോട്ട് ഗോൾ അടിച്ചില്ലേ, അപ്പഴേ ഞാൻ പറഞ്ഞ അത് പോയേ പോയേ. അപ്പൊ ഫുട്ബോൾ കളി കാണുമായിരുന്നല്ലയോ? പിന്നെ അല്ലാണ്ട് കളിയാ? ആ വാ, നമുക്ക് ഇവിടുന്ന് ഫുട്ബോൾ കളി കണ്ടോ. എങ്ങോട്ട് കയറി പോകുന്നു? ഫുട്ബോൾ കളിയാണ്. ഫുട്ബോൾ കളിയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പോയി കണ്ടാ മതി. അതെ അപ്പച്ച, വീട്ടിലെ ടി വി ചെറിയ ടി വി, ക്വാളിറ്റി ഒന്നും ഇല്ല. പിന്നെ ഇത്രയില്ലാത്ത മൊബൈലിനകത്ത് പാതിരാത്തി വരെയൊക്കെ ചാറ്റ് ചെയ്യാങ്കില, പിന്നെ ഒരു ടി വിക്കകത്ത് കളിയാണത്തെ. എനിക്ക് പോലെ വീട്ടിൽ പോയി കാണാം അവിടെ. പക്ഷെ അങ്ങനെ പറയാം, ഞങ്ങൾ ടി വി കണ്ടോട്ടോ. പക്ഷേ പോടാ പോ, വീട്ടിൽ നിന്ന് കണ്ടാ മതി. ഇവിടെ പ്രായപൂർത്തിയായ പങ്കുറ്റങ്ങളൊക്കെ ഉള്ള അവളുടെ വീട്ടിൽ പോയി കണ്ടാ മതി. ഇന്ത്യയൊക്കെ ഇപ്പോഴൊക്കെ ചുമ്മാ എന്തൊരു മനുഷ്യനാടാ. ഈ ഒരു കാര്യം ചെയ്യ്, ബാ നമുക്ക് വായനശാല പോയി. കരണ്ട് പോയെന്ന് പിന്നെ പിന്നെ കരണ്ട് പോയി. നിങ്ങൾക്ക് മനുഷ്യ കൊണ്ടുപോയി, ഞങ്ങൾ വായനശാല പോയി കണ്ടോളാം. പിന്നെ വായനശാല പോകുമ്പോൾ നിങ്ങൾ കൊണ്ടാക്കിക്കൊണ്ടിരിക്കല്ലേ, ഇവിടെ നിന്ന് വരുന്നില്ല. അതിന് തന്നെയാ കാനശാലും ഉള്ളത്. അയ്യോ, ഇവിടുന്ന് പിന്നെ എന്നാ ചെയ്യുന്നത്? എന്തിയാടാ ഇത് ഇവിടെ? മൂളടാ മൂള്, മൂളിക്കോ നീ മൂളടാ. അവനെ ഷേലി കണ്ടില്ലേ ഇരിക്കുന്ന ഷേലെ? അയ്യോ, ഒരുങ്ങി ചമ്മഞ്ഞ് വന്നിരിക്കുക. നാണമില്ലല്ലോ ഇങ്ങനെ വന്നിരിക്കാൻ. വരാം വരാം. ആ നീ വരും വരും, വരുന്ന കാണാൻ പോകുന്ന കാണാൻ ഒരുപോലെ. നീ എപ്പം വരും എന്നാ പറഞ്ഞത്? മുടിഞ്ഞവനെ നിന്റെ കഥയി ഇരുത്തി വീഴ്ത്തോളാം. ഹലോ, ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ കടന്നു പ്രാവുന്നത്? അതിനാരും നിന്നെ പ്രാഗി. ഞാൻ കേട്ടല്ലോ എന്നെ പ്രാവുന്നത്, എന്റെ തലയിൽ ഇടിത്തി വീഴും നിങ്ങൾ പറഞ്ഞില്ലേ? നിന്നെയാണോ പ്രാഗിത്? പിന്നെ അയ്യോ കെ വി സെബാസ്റ്റ്യനെ പ്രാഗിതാ? അയ്യോ കെ വി സെബാസ്റ്റ്യൻ. അത് അയ്യോ കെ വി സെബാസ്റ്റ്യൻ അല്ല, 110 കെ വി സബ്സ്റ്റേഷൻ എഴുതി വെച്ചിരിക്കുന്നതാണ്. അതാണോ? ആ വിളിച്ചേ, ഒരു കാര്യം ചെയ്യ്, പരിചയമുള്ള ആരെങ്കിലും വിളിച്ചേ. പരിചയമുള്ള ആരെങ്കിലും വിളിച്ചു പറഞ്ഞു വിളിക്കണല്ലോ. നീ തന്നെ കടിക്കുക. ലോക്കഴിച്ചതാ?
അവന്റെ വീട്ടിലെ കഥകില്ല, അവിടെ ഇതിട്ടിരിക്ക പ്ലാസ്റ്റിക്. ആ അവനാണ് ഇവിടെ ഇട്ടുകൊണ്ട് ലോക്ക് ഉണ്ടാക്കാൻ നോക്കുന്നത്. നീ അതിന് പോയി കഥകും ലോക്കും പിടിപ്പിക്കാൻ നോക്കണം. ഹലോ, ആ സരളയല്ലേ? ആ ചുമ്മാ വിളിച്ചെന്നേ ഉള്ളി. കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടാ, പിന്നെന്താണ്ട്? ഞാൻ നീ എന്തിനാ സർല വിളിക്കുന്നത്? ഞങ്ങളെ നീ ഭയങ്കര പരിചയക്കാരാ. അങ്ങനെ പരിചയം ഉള്ളവരെ വിളിക്കാനാണോ പറഞ്ഞത്? പിന്നെ ഇവിടെ കറണ്ടുമായിട്ട് പരിചയമുള്ള ആരെയും വിളിക്കാനാ പറഞ്ഞത്? എലിയെ വിളിച്ച് തന്നാ മതിയോ? കറണ്ട് നല്ല രീതി കറണ്ട് തിന്നുന്നതാണ്. പിന്നെ നീ ആ കെ സി വിളിച്ചിട്ട് ലൈമാൻ നിശാനെ വിളിക്കും. ലൈമാനെ വിളിക്കണം. നിശാനെ വിളിച്ചു ഇപ്പൊ വിളിച്ചു തരാം. അച്ഛൻ ഇവിടെ എന്തെടുക്കും? അച്ഛ ടി വി കാണുന്നില്ല. അതോ കറണ്ട് പോയ സമയത്ത് അതാരായിട്ട് അടിച്ചോണ്ട് പോയി. അയ്യോ അടിച്ചോണ്ട് പോയെന്നല്ല പറഞ്ഞത്, ടി വി ഓൺ ആകുന്നില്ലെന്ന്. ഒറ്റ അടി വെച്ചേരും. കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ടി വി എങ്ങനെയാണ് ഓൺ ആകുന്നത്? ഈ കറണ്ട് പോയിരുന്നു. ഇല്ല ഞാൻ അറിഞ്ഞില്ല, ഞാൻ നല്ല ഉറക്കമായിരുന്നു. അയ്യോ ഇവന്റെ വളവള വർത്താനം കേട്ടോണ്ടിരിക്കുന്നു. അതെ 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 അതെ, ആരെ അങ്ങനെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ അറിയാവുന്ന കാര്യമാണല്ലോ, ഞാൻ ഡിപ്ലോമയാണ് ഇലക്ട്രിക്കലി, മനസ്സിലായോ? അതുകൊണ്ട് പോളിടെക്നിക്കൊക്കെ ഞാൻ നല്ലപോലെ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ എനിക്ക് റെഡിയാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, സർക്കാർ അറിയാതെ നമ്മൾ ഈ സാധനത്തെ തൊട്ടുപോരുത്. എന്തെങ്കിലും സംഭവിച്ചാൽ വലിയ കേസാവും. എന്റെ ചേട്ടൻ ഒരു കുഴപ്പമില്ല. ചേട്ടൻ ഒരു കാര്യം അറിയോ? വെള്ളത്തിൽ നിന്നാണ് കറണ്ട് ഉണ്ടാകുന്നത്. വെള്ളത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. സംഭവം ഒന്ന് പറയാൻ നേരം, ഈ ഡാമിനകത്ത് വെള്ളം കെട്ടുന്നു. എന്നിട്ട് നീ ഇതിനകത്തൊന്ന് ഉത്പാദിപ്പിച്ചിട്ട് ആ ടി വി കാണാനുള്ള കറണ്ട് എങ്കിലും ഉണ്ടാക്കി താ. എന്റെ അച്ഛൻ അച്ഛൻ എന്തൊരു തോൽവി അച്ഛൻ, ഞാൻ അതല്ല പറഞ്ഞത്. നിങ്ങൾ ഇങ്ങോട്ട് മാറി നിക്കി, ഇതിപ്പോ റെഡിയാക്കി തന്നാ മതിയല്ലോ. ഞാൻ റെഡിയാക്കി. ചുമ്മാ കയറി ചെല്ലല്ലേ, ചെന്നു തൊട്ടാ മതി, അപ്പൊ അടിച്ച് താഴെയിട്ട് ഞാൻ പറഞ്ഞേക്കാം. ഫുട്ബോൾ കളി കാണണോ? കാണണം. അപ്പൊ പിന്നെ പുറകെന്ന് വിളിക്കരുത്. ഞാനൊന്ന് നോക്കട്ടെ. പോകരുത്, മിണ്ടരുത്, ഞാൻ നോക്കട്ടെ. ഇതുപോലെ ഒരു ദിവസം ശരിയാക്കാൻ പോയവന്റെ അസ്ഥി കൂടോ എല്ലാം കഷ്ടമാണ് ഈ വെച്ചിരിക്കുന്നത്. ഇതുപോലെ പോയി ശരിയാക്കാൻ പോയി ഒരുത്തന്റെ ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെയൊന്നും വരത്തില്ല, ഞാൻ പറഞ്ഞില്ലേ പോളിടെക്നിക്കാ. കൈ ഗ്ലൗസ് ഉണ്ടോട്ട് ഓടാന്നാ. ബ്ലൗസ് ഇടേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പോളിടെക്നിക്ക് കാരണം എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ എന്നാ വെച്ചാൽ ഇപ്പൊ ഇനി ബ്ലൗസ് ഒക്കെ ഇടാൻ പോയി കഴിഞ്ഞാൽ വലിയ പാടാ. അതുകൊണ്ട് ബ്ലൗസ് ഉണ്ടെന്ന് പിന്നെ കയ്യിൽ ഗ്ലൗസ് നനഞ്ഞു കിടക്കുന്ന സാധനത്തിൽ കറണ്ടിലൊക്കെ പോയി പിടിക്കണമെങ്കിൽ ഗ്ലൗസ് ഇട്ടോണ്ട് വേണം പോവാൻ. അങ്ങനെ അത് പറയണ്ടായിരുന്നു. ആ സംഭവം പിടിയിട്ടി ടച്ചിങ് ഉണ്ട്. എന്നാ പിന്നെ ഒരു ഫുള്ളുമായിട്ട് ഞാൻ വരാം, നമുക്ക് അവിടെ മാറി ഇരുന്ന് അടിച്ചോളേ. അതല്ല ഞാൻ പറഞ്ഞത്, ഇന്നലത്തെ കാറ്റിനെ കമ്പൊടിഞ്ഞ് ഇങ്ങോട്ട് വീണിരിക്കുവാണ്, ഇതിനകത്തുനിന്ന് ടച്ചിങ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാ പിന്നെ ഈ സാധനം മുറിച്ച് കളഞ്ഞോടെ മുറിച്ച് കളയാൻ പറ്റത്തില്ല. അതെന്റെ അച്ഛനുള്ളത്. ഈ മാവ് ഇതിനകത്തുനിന്നല്ല അച്ഛന് മറ്റേ ഉപ്പ് മാങ്ങ ഇട്ടുണ്ടെങ്കിൽ മറ്റേ അച്ചാറൊക്കെ ഉണ്ടാക്കി തരുന്ന ഈ മാങ്ങ പറിച്ചിട്ടല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു മണി, നിങ്ങൾ മിണ്ടാ നിൽക്കുക, ഞാൻ നോക്കിക്കോളാം. അവൻ ഡിപ്ലോമ എനിക്കറിയാം, അവൻ ശരിയാക്കും. നമ്മളിതൊക്കെ പറയുന്നുണ്ടെങ്കിലും ചിലപ്പോഴാണെങ്കിൽ അവൻ ശരിയാക്കി തരും. ജീവിതം വെച്ചുള്ള കളിയാ, പുറകെ നിന്ന് വിളിച്ച് പേടിപ്പിക്കരുത്. ഒരെണ്ണയുള്ളൂ, അതുകൊണ്ടാ വിളിച്ചു പോയത്. ഞാൻ നോക്കിക്കോളാം. ഇല്ല ഒരു പണിയെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും പേടിയാണെങ്കിൽ കണ്ണു പൊത്തി തരുന്നു, ഞാൻ നോക്കിക്കോളാം. കണ്ണു പൊത്ത്, രണ്ടുപേരും കണ്ണു പൊത്തു. കണ്ണു പൊത്താൻ പറഞ്ഞപ്പോഴത്തേക്കും കണ്ണു പൊത്തി കളിയല്ലല്ലോ, ജീവിതം പോകുന്ന കളിയില്ലയോ? നിങ്ങളുടെ മോൻ എന്താ, ട്രാൻസ്ഫോമർ ആണാണോ പെണ്ണാണോ നോക്കുവാണോ? കുഞ്ഞു കിടന്ന് നീ എന്നാ കാണുവാ? അല്ല ഇതിനകത്ത് ലീക്ക് ഉണ്ടോ അത് നോക്കിയത്? ലീക്ക് ഉണ്ടോ നോക്കാൻ, അത് പെട്ടുവിട്ടാങ്കല്ല, കറണ്ട് ഇരിക്കുന്ന പെട്ടിയാ. അതല്ല ഇതിനകത്ത് മറ്റേ സ്പാർക്ക്, സ്പാർക്ക് ഉണ്ടോ? ഈ സ്പാർക്ക് ഉണ്ടോന്ന് മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ സൂര്യപ്രകാശം അടിച്ച് നിന്റെ മോന്ത ഡാർക്ക് ആയി പോകും. നീ ഇങ്ങോട്ട് പോരാനല്ലേ പറഞ്ഞത്? നിർത്ത്, ഞാൻ കാണിച്ചു തരാം എന്നെ പഠിപ്പിക്കണ്ട പോളിടെക്നിക്. അല്ല ശരിയാക്കോ ചെറുക്കൻ, ചിലപ്പോ ശരിയാക്കുമായിരിക്കും. അവിടുന്ന് കളി കാണാൻ പറ്റുമോ? സംഭവം പിടിയിട്ടി നീ വന്ന കണ്ട, ഞാൻ പറഞ്ഞില്ലേ ശരിയാക്കും. എനിക്ക് അപ്പഴും എനിക്കറിയാം. എന്നാ പറ്റിയടാ? കറണ്ട് ഇല്ല, ഇത് കത്തുന്നില്ല. എടാ ഡിപ്ലോമയുടെ മോനെ, നിന്നോട് ഞാൻ വന്നപ്പോ തൊട്ട് എന്നാടാ പറഞ്ഞത്? എടാ ഇത് കറണ്ട് ഇല്ല, കറണ്ട് ഇല്ലെന്ന് നിന്നോട് പറഞ്ഞാണോ? പിന്നെ എന്തിനാണ് നീ എന്നെ തൊട്ട് കഴിയാൻ പോയത്? ഞാൻ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് വീട്ടിലോട്ട്. അതെ, ഡിപ്ലോമ കിട്ടിയതല്ല, ഡിപ്ലോമ അവിടുന്ന് അടിച്ചു മാറ്റിയതാ. അത് നിനക്ക് അറിയാം? എനിക്ക് അതിനകത്ത് പോയി കറണ്ട് ഇല്ലാത്ത സമ്മാനത്തിൽ പോയിക്കൊണ്ട് കുത്തു അവൻ. അയ്യോ മിക്സി വർക്കാവുന്നില്ല. കണ്ട, അവക്കറിയാം ഞാനൊരു പോളിടെക്നിക്ക് കാരനാണെന്ന്. ഇപ്പൊ തന്നെ അവള് മിക്സി റെഡിയാക്കാൻ പറഞ്ഞു. മോളെ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അകത്ത് പോയ മിക്സി ഇങ്ങോട്ട് എടുത്തോണ്ടോ, ഞാൻ നന്നാക്കി തരാം. മിക്സി നന്നാക്കാനല്ല, ആ അടുക്കളയിലോട്ട് പോയിട്ടെ കുറച്ച് തേങ്ങയും പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടിട്ടെ ആ അരകല്ലിൽ വെച്ചൊരു പോളിടെക്നിക്ക് കാണിച്ച ഉച്ചത്തൊക്കെ കഞ്ഞിക്ക് കുറച്ച് ചമ്മന്തി എങ്കിലും കൂട്ടാ. രാവിലെ കറണ്ട് പോയതല്ലേ? ചമ്മന്തി നീ ഒരു കാര്യം ചെയ്യ്, അവള് ടെക്നിക്കലായിട്ട് വന്ന് വിളിച്ചല്ലേ, നീ അവിടെ പോയി അരകല്ലിൽ പോയി നിന്റെ പോളി കാണിച്ചു വെക്ക. ചെല്ലു 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 ഓടി ചെല്ലു. പോളിടെക്നിക്കാരന് പണി കിട്ടിയല്ലേ. പോളി പിന്നെ ഞാൻ അമ്മാരെ ഒന്ന് വിളിച്ചത് വരട്ടെ. ഹലോ, അതെ ഇവിടെ കറണ്ട് ഇല്ല, കളി കാണണോന്ന് പറഞ്ഞ് വെപ്രാളം പിടിച്ചിരിക്കുക. നിങ്ങൾ എവിടെ എത്തിയത്? എത്തി, നിങ്ങളുടെ വാൽ എത്തിന്ന് ഇല്ലാട്ട് വാ, എത്തി എത്തി എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ. ഒരു മര്യാദയുണ്ടോ? ഞങ്ങൾ വീട്ടിൽ കിടന്ന് ഉറങ്ങുമല്ല, ടാപ്പകലില്ലാതെ കഷ്ടപ്പെടുക കേട്ടോ.
ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദിവസം ആഹാരം കഴിച്ചില്ലെങ്കിൽ ഞാനങ്ങ് സഹിക്കും, പക്ഷെ ഒരു മണിക്കൂർ കറണ്ട് ഇല്ലെങ്കിൽ ഞങ്ങൾ മലയാളികൾ നാട്ടുകാരൊക്കെ എങ്ങനെ പിടിച്ചേക്കുന്നതായിരിക്കും അറിയാമോ? അത് നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ടില്ലെന്ന്, രാവിലെയുള്ള ഓട്ടോ വന്നു. അതല്ല ഇവിടെ വിഷയം, ആദ്യം നിങ്ങളത് ശരിയാക്കാൻ നോക്കും. കുടിക്കാൻ ഇച്ചിരി വെള്ളം ഉപ്പും പുളിയും കൊടുത്ത വിശകുന്നു. എന്താ എടാ ഉപ്പും പുളിയും വെള്ളം ഒക്കെ കഴിച്ചു കഴിഞ്ഞാ വയറ്റിൽ ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു. എന്ത് ഒരു കടിക്ക് നീ കൂടെ തന്ന ലൂസ് കണക്ഷനാ? ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ ഉപ്പും മുളകും വെള്ളം കൂടെ കൂട്ടി കഴിഞ്ഞാൽ ലൂസ് മോഷൻ ഉണ്ടാവുന്നത്? പറഞ്ഞില്ലേ എനിക്ക് അനുഭവം ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതെല്ലാം ലൂസ് കണക്ഷനാണ്. ആ അതിനു വേണ്ടിയാണല്ലോ നിന്നെയൊക്കെ വിളിച്ചത്. ഒരു പണിയും ചെയ്യാതെ. എന്തോ പേര്? പേര് പച്ചവെള്ളം. അതല്ല ഇതിന്റെ പേരെന്തോന്ന്? അതറിയാൻ മേല ട്രാൻസ്ഫോമർ, അതറിയാൻ മേലാണ് ഇങ്ങോട്ട് പണിക്ക് വന്നത്. ഇല്ല അത് കാല് വെച്ച് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇനി അതങ്ങോട്ട് നടന്നു പോകാനാ? എന്റെ അപ്പച്ച ഞങ്ങൾ ചെയ്തോട്ടെ. ചെയ്യേ ചെയ്യേ നീ പോയി നീ അകത്തു പെട്ടെന്നാകട്ടെ. എനിക്ക് പേടിപ്പിക്കാന്ന് അല്ല, കളി കാണണമെന്ന്. എനിക്ക് ഫുട്ബോൾ കളി എന്ന് പറഞ്ഞാൽ എനിക്ക് ജ്വരവാ. ആലോചനയൊക്കെ ഉണ്ടോ? ആർക്ക്? എല്ലാവർക്കും. ഭാര്യ മരിച്ചിട്ട് ഇപ്പൊ 15 ഇപ്പൊ വലിയ ആലോചന ഒന്നും ഇല്ല. പിന്നെ അഥവാ വലിയ ആലോചന വരുമ്പോഴത്തേക്ക് ഞാൻ അകത്തോട്ട് കയറിയിട്ട് മെസ്സിയുടെ കളി കാണും. അപ്പൻ ചെറുപറ 5-6 ഗോൾ അടിച്ചായിരുന്നല്ലോ. ആ ഒരു ആശ്വാസത്തിൽ കയറി കടന്നങ്ങ് ഉറങ്ങും. പിന്നെ കല്യാണം സ്ഥിരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. പിന്നെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ആലോചിച്ചൊക്കെ വന്ന് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് വീട്ടാണ്. ആണല്ലേ? പിന്നെ ഞാൻ പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്. പറഞ്ഞു പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അയക്കുവാണെങ്കിൽ സർക്കാർ ജോലിക്കാരൻ. എന്നാ കാരണം എന്ന് വെച്ചാല് വളരെ സേഫ്റ്റി ആയിരിക്കും. അതുമല്ല പെൻഷൻ ഉണ്ട്, ജോലി കഴിഞ്ഞാൽ പെൻഷൻ. അത് തന്നെ അതെങ്കിലും കഴിച്ചു സുഖജീവിതം. അതാണ് കറക്റ്റ് കാര്യം. കേസിലെ താല്പര്യം ഉണ്ടോ? ഒരു താല്പര്യം ഇല്ല, ഒട്ടുമില്ല. കാരണം എന്ന് വെച്ചാൽ ഇമ്മാര് കറണ്ട് പോലെ എപ്പം വരും എപ്പം പോകുന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മമാരെ ഞാൻ നോക്കുന്നില്ല. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര എന്റെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന സാധനം ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. ഞാൻ എന്റെ കൊച്ചിലെ നിക്കിടാത്ത പ്രായം തൊട്ട് ഞാൻ നിക്കിരട്ട പ്രായം തൊട്ട് ഞാൻ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയത്. അധികം നാളായിട്ടില്ല കളി തുടങ്ങിയിട്ട്. അതല്ല പറഞ്ഞത്, ഞാൻ ചെറുപ്പത്തിലേ തുടങ്ങിയതാണ് ഈ കളി എന്നാണ് പറഞ്ഞത്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ എന്റെ കാലെ പന്ത് കിട്ടിയാണല്ലോ. ഞാൻ രാവിലെ എഴുന്നിട്ട് ഞാൻ ചുക്ലിങ് ചെയ്യും. ചുക്ലിങ് ഇല്ല, ട്രിപ്ലിങ്. ഈ സാധനം ഞാൻ കുറച്ച് ചെയ്ത് കഴിയുമ്പോട്ടേ എനിക്ക് അങ്ങ് മൂക്കും, പിന്നെ ഒറ്റ അടിയാ, പിന്നെ നേരെ അങ്ങ് പോവാ. മേളോട്ട് മേളോട്ട് പോയി 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 ഉണ്ടല്ലോ, പിന്നെ കാണാൻ പറ്റത്തില്ല. ബോളോ? സത്യം. ഒരു 15 കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പന്തു പുഷ്കോ എന്ന് പറഞ്ഞ് താഴോട്ട് വന്ന് ഞാൻ ചവിട്ടി അങ്ങ് പിടിച്ച് പിടിച്ച് അങ്ങോട്ട് നിന്നപ്പോഴത്തേനുണ്ടല്ലോ ആ ഫുട്ബോളിന്റെ കൂടുതൽ ഒരു പേപ്പർ കഷം വായിച്ചു നോക്കിയപ്പോ പറഞ്ഞറിയാം, ദൈവത്തെ ഓർത്ത് ഇനി ശൂന്യാകാശത്തിലേക്ക് ബോൾ അടിച്ചു വിടരുത്, ഞാൻ തിരിച്ചു തരത്തില്ല. ഞാൻ ഇവിടുന്ന് പന്തടിച്ചു വിട്ടതും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് റോക്കറ്റ് വിട്ടതും ഒരുപോലായിരുന്നു. റോക്കറ്റ് ഇങ്ങനെ പോന്നു, പന്തിങ്ങനെ പോന്നു, റോക്കറ്റ് ഇങ്ങനെ പോന്നു, പന്തിങ്ങനെ പോന്നു, റോക്കറ്റ് ഇങ്ങനെ പോന്നു, പന്തിങ്ങനെ പോന്നു. അപ്പൊ അതിന് ഇടയ്ക്ക് വെച്ച് ശൂന്യാകാശത്തൊത്ത് ഈ റോക്കറ്റ് ഇരിക്കുന്ന പൈലറ്റ് ഈ പന്തിങ്ങി പിടിച്ച് മേടിച്ചിട്ട് അവിടെ നിന്ന് അവൻ എഴുതി വിട്ടതാ. ആണല്ലോ ആ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമല്ലേ, അവിടെ പോയാ റോക്കറ്റിന്റെ ചോട്ടിൽ നിൽക്കണം. അതിനാ ഇപ്പൊ തള്ളിന്റെ പാതി തള്ളുമ്പോ ശൂന്യാകത്തിൽ അറിയാവോ? ചെറുപ്പകാലം തൊട്ട എല്ലാ ഫുട്ബോളുകളുടെ സംഭവങ്ങളെല്ലാം എനിക്ക് ഒരുമാതിരി പഠിച്ചു വെച്ചിരിക്കാം. ഞാൻ ചോദിക്കട്ടെ, 1984 ഫൈനലിൽ ഒരു കോൾ അടിച്ച് ആരാണെന്ന് അറിയാവോ? ഒന്നും പെലയല്ലായിരുന്നു അന്നത്തെ കളിക്ക് പെലയില്ല. ആടാ അതിന്റെ കാര്യമല്ലേ പറഞ്ഞത്. പിന്നെ അന്ന് എന്റെ അച്ഛൻ മരിച്ചതിന്റെ പെലയായിരുന്നു. അതറിയാം എനിക്ക് ടി വി വെക്കാൻ പറ്റിയില്ല, അന്ന് ആ കളി കാണാൻ പറ്റിയില്ല. കളി കാണുവാണ് അപ്പത്തന്നെ ഞാൻ പറഞ്ഞേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞ പെറു. അവരെ ടീം എന്നൊക്കെ പറഞ്ഞ നല്ല രീതിയിൽ കളിക്കാനൊക്കെ സൂപ്പറാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മാവൻ ഏതാ ഇഷ്ടം? എന്റെ ജേഴ്സി ഞാൻ പറഞ്ഞത്. ബ്രസീൽ ബ്രസീലേ? അപ്പൊ ഞാൻ ചോദിക്കണം, അപ്പൊ ഫൈനൽ മത്സരത്തിൽ പെറു ബ്രസീലും കൂടെ വരെയാണ്. അപ്പൊ ബ്രസീൽ തോറ്റ എന്ത്? അപ്പൊ തന്നെ ഞാൻ പെറു കൊടുക്കും. നമ്മൾ ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അവഗണിക്കാൻ പാടില്ല. നമ്മൾ എല്ലാരും വേണം, നമുക്ക് എല്ലാരും സ്നേഹത്തോടെ കഴിയുകയും വേണം. സുല്ല ഇവിടെ ഉണ്ടായിരുന്നു. ആ പണിക്ക് പോയില്ലെന്ന്? ആ എന്താ മഴയല്ലായിരുന്നു? ഭയങ്കര മഴയായിരുന്നു. മഴ എന്തായാലും പോകത്തില്ലല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ പണിയെടുക്കേണ്ടവനാ. അത് KCB നോക്കേ, പോളിടെക്നിക്. ടെക്നിക് കൈ വെച്ചാ മതി. ആ വയറൊക്കെ അങ്ങോട്ട് കടിച്ചു പൊട്ടിച്ചെടു.
വല്ല മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഫുട്ബോൾ കളി മത്സരത്തിലൊക്കെ. പിന്നെ പിന്നെ ഞാൻ പണ്ട് സന്തോഷ് ട്രോഫി പങ്കെടുക്കുന്ന കാലം. സന്തോഷ് ട്രോഫി കളിച്ചിട്ടുണ്ടോ? പിന്നില്ലേ, ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് വീട്ടിലെ സന്തോഷം എന്ന് പറഞ്ഞാൽ കറണ്ട് അടിച്ച് എടുത്ത് മരിച്ചു പോയിരുന്നു. അപ്പൊ അവന്റെ ട്രോഫി ഉണ്ടായിരുന്നു, ഇത്രയുള്ള കുഞ്ഞിക്കാട്ടൻ ട്രോഫി, അതിനു വേണ്ടി ഉണ്ട് കളി ഉണ്ടായിരുന്നു. സന്തോഷ് ട്രോഫി അന്നൊന്നും പണ്ട് പറ്റിയില്ല, ആ സാധനം ഇല്ലാത്ത സമയം. നമ്മുടെ മേഴ്സി ഇല്ലാത്ത സമയാണ്. പെമ്പിള്ളേരൊക്കെ ഉണ്ടോ? പെമ്പിള്ളേരല്ലടാ, ഈ സാധനം ഇല്ല. അതില്ലാത്ത സമയം അന്ന്, അതൊന്നും ഇല്ല. അന്ന് ആകെപ്പാടെന്ന് പറഞ്ഞ ഇത്ര നീളങ്ങനെ വെനീനും പിന്നെ ഒരു ഒറ്റമുണ്ട് മാത്രമേ ഉള്ളൂ. ഞാന് അടിച്ചങ്ങോട്ട് കേറി ഗോൾ പോസ്റ്റിന്റെ അവിടെ വന്നതും ഞാൻ ഇങ്ങനെ കാലം കൂടെ പൊക്കിയിട്ടിട്ടുണ്ടോ, ഒരൊറ്റ സീസൺ കട്ടടി. ആ ചുറ്റും നിന്നവരും ഉണ്ടല്ലോ, മൂക്കത്ത് വിരൽ വെച്ചിട്ട് എന്നാ കയ്യടിയായിരുന്നു അറിയോ? അതങ്ങനെ ഒറ്റമുണ്ട് കൊടുത്ത് സീസർ കട്ട അടിച്ചാൽ മൂക്കത്ത് വിരൽ വെക്കും വെക്കും. അതൊന്നുമല്ല എന്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ, ഞാൻ ഞങ്ങള് വലിയൊരു മാച്ച് നടന്നിട്ടൊരു സമയത്ത് നേരെ ഓടുക, ഞാൻ അങ്ങോട്ട് ഓടി, സമയം കുറച്ച് സമയം ഉള്ളൂ, ഒരു ഗോൾ ഓടിച്ചാൽ ഞങ്ങൾ ജയിക്കുക. ഞാൻ നേരെ പോയി, നേരെ പാഞ്ഞു ഗോൾ പോസ്റ്റിന്റെ അവിടെ ചെന്ന് പൊക്കിയിട്ടിട്ട് ഒരൊറ്റ ഹെഡ്. 12 എണ്ണമായിരുന്നു. 12 ഗോളാ? 12 സ്റ്റിച്ച് ഇങ്ങനെ കീറിപ്പോയി. ഗോളി മാറി കൊടുത്ത് പോസ്റ്റിട്ടില്ലേ, 12 സ്റ്റിച്ചായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് മാച്ച് കണ്ടാ മതി, അതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ലൈറ്റ് കത്തുന്നുണ്ടോ? ലൈറ്റ് കത്തേ നോക്കട്ടെ, നോക്കട്ടെ. മുറുക്കിക്ക് ആരാ വന്നില്ല? പോസ്റ്റ് നോക്കട്ടെ, മുറുക്കിയോ? കഷ്ടപ്പാട് ഒത്തിരി ഉണ്ടല്ലേ ഈ പണിക്കല്ലേ. നിങ്ങൾ വിചാരിക്കുന്ന നമ്മൾ എവിടെല്ലാം കിടന്ന് ഓടിയിട്ടാന്ന് ജീവിക്കുന്ന അറിയാം. അല്ലേ, ഇപ്പൊ ഇത് ഏതായാലും ശരിയാക്കിയ സ്ഥിതിക്ക് ചായ കുടിക്കാനെ അല്ല ആത്മാർത്ഥല്ല നല്ല രീതിയിൽ ശരിയാക്കി ഇവിടുത്തെ ഫീസിന് വല്ല കുഴപ്പമുണ്ടോ നോക്കാൻ പോയാൽ എനിക്കറിയാം. ചിലക്കിന് ആത്മാർത്ഥ ഉള്ളവൻ എനിക്കറിയാം. ഇപ്പം പോട്ടെ, ശരിയാ, ഒന്ന് കാണാം കേട്ടോ, കളി കാണാം. കറണ്ട് വന്നിട്ട് മൂന്ന് മാസത്തെ കറണ്ട് ചാർജ് അടക്കാനില്ലേ? മൂന്ന് മാസത്തെ കറണ്ട് ചാർജ് അടക്കാനുള്ളത് കറക്കാ ആണല്ലോ. അപ്പൊ ആ മൂന്ന് മാസത്തെ കറണ്ട് ചാർജ് ആയിട്ട് അവിടെ കൊണ്ടുവന്ന് അടക്കുക. അപ്പൊ ഞാൻ ഇതിവിടെ കൊണ്ടുവന്ന് കൊത്തും. ഓക്കെ അല്ലേ? അപ്പൊ എന്റെ ഫുട്ബോൾ കളിയോ? ഗോവിന്ദ എന്തായാലും ജഡ്ജസിന്റെ റിവ്യൂ അറിയാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഓ, ഈ സാറിന്റെ ഒരു തമാശ ഒന്ന് പോ സാറെ. അവിടുന്ന് എന്ത് പറ്റി? എടാ, ഹർത്താൽ കളർഫുൾ ആക്കണമെങ്കിൽ രണ്ട് പോലീസുകാർ ഇവിടെ ഉള്ളത് നല്ലതാ. എന്തെങ്കിലും പ്രശ്നം വന്ന് എന്റെ സുഷിരത്തിൽ കൂടി എനിക്ക് നോക്കണ്ടേ? എന്റെ എം എൽ എ സുഷിരത്തിൽ കൂടി നോക്കണമെന്നല്ല, സുരക്ഷിതത്വം നോക്കണ്ടേന്ന്. ഗർഭിണിയായ ജാൻസിയെ കാണാതാകുമ്പോൾ അവക്ക് എത്ര വയസ്സായിരുന്നു? 5 വയസ്സ്. 5 വയസ്സായ ജാൻസിയെ അതുകൊള്ളല്ലോ ഈ സ്ഥാനത്തെ പിടിച്ചു വലിക്കുമ്പോ. ഒരു മധുര കിനാവിൻ ലഹരിയിലെങ്ങോ ഉടമുല്ലപ്പൂ വിരിഞ്ഞു. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ടീം ചിരിക്കൊടുക്ക സാർ. മനോജ് വഴിപ്പടിയുടെ തോരാത്ത വാചക പെരുമഴയായിരുന്നു ഈ സ്കിറ്റ്. രസകരമായിട്ടുള്ള എലിമെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇവിടെ ട്രാൻസ്ഫോമർ, അവിടെ പുക വരുന്നത്, അവിടെ കേടാവുന്നത്, കറണ്ട് പോകുന്നത്, നിങ്ങൾ സ്കിറ്റിന്റെ ഭാഗമായി വിഷ്വലൈസ് ചെയ്താണെങ്കിൽ പോലും നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഇങ്ങനെ നല്ല വാശിയേറിയ ഒരു മത്സരം നടക്കുമ്പോൾ കറണ്ട് പോയാലുള്ള അവസ്ഥ, അത് ഈ സ്കിറ്റിൽ നിങ്ങൾ നന്നായിട്ട് വരച്ച് കാട്ടിയിട്ടുണ്ട്. അതിൻ്റെ ടെൻഷൻ, ഇതിനിടയ്ക്ക് പോളിടെക്നിക് പാസ്സായി വരുന്ന മകനൊക്കെ പല രീതിയിലും ഇത് ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ റിയൽ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർ വരുന്നുണ്ട്. അങ്ങനെ രസകരമായിട്ടുള്ള ഒരുപാട് എലിമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അത് വെച്ച് നല്ല പോലെ ഒരു പാക്കേജ് ആയിരുന്നു നിങ്ങൾ പ്രേക്ഷകർക്ക് നൽകിയത്. ഓൾ ദി ബെസ്റ്റ് ചെയ്തു കൊടുക്കാം. റിമി,
നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ ഓരോ സ്കിറ്റിലും ഓരോ പുതിയ പുതിയ പ്രമേയമല്ല ഉണ്ടാക്കുന്നത്. ഈ തീം ശരിക്കും പറഞ്ഞാൽ കെ എസ് ഇ ബിയിലെ എല്ലാ ജീവനക്കാർക്കും വേണ്ടി അങ്ങ് സ്പെഷ്യലായിട്ട് ഈ സ്കിറ്റ് കൊടുക്കുക. ഇതിനകത്ത് എനിക്കിഷ്ടപ്പെട്ട തമാശ എന്ന് പറയുന്നത് കെ എസ് ഇ ബിയിലെ ആമ്പിളരെ പറ്റി കല്യാണം കഴിപ്പിക്കാൻ എങ്ങനെയാണ് താല്പര്യമുണ്ടെന്ന് ചോദിച്ചു, വേണ്ട വേണ്ട കറണ്ടിന് കറണ്ട് പോലെയായി, വന്നാ ഒന്ന് പോയാൽ പോയി എന്ന് പറയുന്നത്. പിന്നെ ആ ട്രാൻസ്ഫോമറ് പെട്ടെന്ന് അതിൽ ലൈറ്റ് കത്തിയത് ഒരു ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നാം, പക്ഷെ അതൊക്കെ സെറ്റ് ഇട്ട് ആ കറക്റ്റ് ടൈമിങ്ങിൽ അവിടെ ലൈറ്റ് കത്തിയത് അതൊക്കെ ഒരു എത്രയോ കഷ്ടപ്പെട്ടതിൻ്റെ ഭാഗത്താണ് ആ സെറ്റ് വർക്ക് ചെയ്തതിന് നല്ലൊരു കൈഡി. താങ്ക് യു സോ മച്ച് റാഫിക. കുറേ ചിരിച്ചു. പിന്നെ ഇതിൽ മനോജിൻ്റെ ഒരു വൺ മാൻ ഷോ ആയിരുന്നു എൻ്റെ അകത്ത്. പിന്നെ കെ സി ബിയിലുള്ള ആൾക്ക് അതിനിടയിലൂടെ വീടിനകത്തേക്കൊരു ലൈൻ വലിക്കാനുള്ളൊരു ശ്രമം, അത് നന്നായി. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാ, ഇത്രയും കഷ്ടപ്പെട്ട് ഇതിൽ ഈ ഫീസ് കെട്ടി അത് കറണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം ബില്ലടച്ചിട്ടില്ലാന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ ഫ്യൂസ് ഉരിക്കൊണ്ട് പോകുന്ന ക്ലൈമാക്സ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിരുന്നു. പ്രേം കുമാർ ഏട്ടാ, ഇവരുടെ ഇന്നത്തെ ഈ ഒരു അറ്റംപ്റ്റിനെ പറ്റി എന്താണ് പറയാനുള്ളത്? പേരുപോലെ തന്നെ കുറേ ചിരിപ്പിച്ചു. ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു തുടക്കം ഒരു ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരിക്കുന്നു, അതിനിടയിൽ കറണ്ട് പോകുന്നു, ഒരു നിർണായക ഘട്ടത്തിൽ ഇലക്ട്രിസിറ്റിയുടെ ഉദ്യോഗസ്ഥർ വരുന്നു, അവരുടെ വരവുമൊക്കെ ഗംഭീരമായി, ആ ഒരു വെള്ളത്തിൽ ചവിട്ടാതെ ഇങ്ങനെ വരുന്നു. അപ്പോൾ അതൊക്കെ ഒരു കാലവർഷത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ അത് സഹായകമായിട്ടുണ്ട്. ഈ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഒരവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഞാനിവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു, കാരണം എൻ്റെ അച്ഛൻ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അതിനെ ഒന്ന് പിന്നെ കുറച്ച് കാണിക്കാൻ ശ്രമിച്ച ആ ഒരു ശ്രമത്തെ ഞാൻ ശക്തിയുക്തം എതിർക്കുകയാണ്. എനിക്ക് ഞാൻ ശരിക്കും ഈ സ്കിറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാ ആശംസകളും. ഇനി എന്തായാലും ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് എങ്ങനെയാണ് മാർക്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. റാഫിക ഓൺ 30 28. താങ്ക് യു സോ മച്ച് ജ്യോതിഷേട്ടാ. 38 out of 40. ഇന്നത്തെ ഈ ഒരു റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 94 on 100. പലപ്പോഴും നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്ന ഹർത്താലിന്റെ റിയൽ റീസൺ എന്താണെന്ന് നമുക്ക് ആർക്കും ഒരു പിടിയും ഉണ്ടാവില്ല. പെട്രോൾ വിലയും അതുപോലുള്ള ഒരുപാട് കാര്യത്തിന് അകാരണമായിട്ട് ഒരുപാട് പേര് ഹർത്താലൊക്കെ നടത്താറുണ്ട്. ഈ ഒരു സർക്കാസം ഇവിടെ ഇതാ കണ്ടന്റ് ആക്കി മാറ്റി ടീം പോപ്പിയാണ് വേദിയിലെത്താൻ പോകുന്നത് മുത്തശ്ശി കഥയുമായിട്ട്. മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ഈ സാറിന്റെ ഒരു തമാശ ഒന്ന് പോ സാറേ അവിടുന്ന്. എന്ത് പറ്റി? എടാ ഹർത്താൽ കളർഫുൾ ആക്കണമെങ്കിൽ രണ്ട് പോലീസുകാർ ഇവിടെ ഉള്ളത് നല്ലതാ. എന്തെങ്കിലും പ്രശ്നം വന്ന് എന്റെ സുഷിരത്തിൽ കൂടി എനിക്ക് നോക്കണ്ടേ? എന്റെ എം എൽ എ സുഷിരത്തിൽ കൂടി നോക്കണമെന്നല്ല, സുരക്ഷിതത്വം നോക്കണ്ടേന്ന്. കാണാതാകുമ്പോൾ അവക്ക് എത്ര വയസ്സായിരുന്നു? 5 വയസ്സ്. 5 വയസ്സായ ജാൻസിയെ കാണാൻ അത് കൊള്ളാലോ ഈ സ്ഥാനത്തെ പിടിച്ചു വലിക്കുമ്പോ. ഒരു മധുര കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. രണ്ടാം സമ്മാനം കരിക്കിനേറ്റ് സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 1 ലക്ഷം രൂപ. ഇവിടെ ഇതാ ഒരു മുത്തശ്ശി കഥ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഒരു യുണീക്ക് പ്രസന്റേഷനുമായി ഓൺ സ്റ്റേജ് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ദ ഓൾ ടൈം ചാർമിംഗ് ടീം പോപ്പി. പെണ്ണുങ്ങളുടെ വാർഡിൽ ആഹാരം കൊടുക്കാൻ പറഞ്ഞാൽ ആഹാരം കൊടുത്തിട്ട് വരണം, അല്ലാതെ ഇവിടെ കിടന്ന് തുള്ളിച്ചാടേണ്ട കാര്യമൊന്നുമില്ല. കേറി പോടാകത്തല്ല. എന്റെ സാറേ, കൊറേ നാളായില്ലേ ഇവന്മാര് ഈ സെല്ലിനകത്ത് കിടക്കുന്നത്? അവിടെ ചെന്ന് ഈ പെണ്ണുങ്ങളെല്ലാം കണ്ടപ്പോഴേ പച്ചമീൻ കാണുമ്പോ പൂച്ചക്കുണ്ടാവുന്നൊരു കിരീരിപ്പില്ലേ?
ആ ഗിരിഗിരിപ്പ് അവന്മാരോട് കാണിച്ചത്. ആ അവന്മാർക്ക് അങ്ങനെ ഒരു ഗിരിഗിരിപ്പ് ഉണ്ടാകുമ്പോഴാണ് എന്റെ കൈക്ക് ഒരു തരിതരിപ്പ് ഉണ്ടാകുന്നത്. ആ തരിതരിപ്പ് ഞാൻ ഇങ്ങനെ ആ തീർക്കുന്നത്. അയ്യോ കേറിപ്പോടാത്ത എല്ലാരും അത്യാവശ്യം സത്യം. ആരാ സാറേ അത്? ഇത്രയും വലിയ സ്വീകരണം? എടോ അതാ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാ, അവന് ഇന്ന് റിലീസായി. സാറേ മഴക്കാലത്ത് മാക്രളി കയറി വരുമ്പോൾ അല്ലേ നാട്ടിലുള്ള പോക്കറിലെല്ലാം ഈ ജയിലിലോട്ട് കയറി വരുന്നത്? എങ്ങനെ വരാതിരിക്കും? ഞായറാഴ്ച ചപ്പനും ചിപ്പാത്തി, ചിക്കനും ചപ്പാത്തി, പിന്നെ മട്ടനും മുട്ടയും ബീഫും ബിരിയാണിയും. അമ്മാതിരി ഭക്ഷണമല്ലേ സർക്കാർ ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കുന്നത്? ഇന്ദ്രൻസിന്റെ ശരീരവുമായി വരുന്നവൻ ഇവിടുന്ന് പോകുന്നതാ സൽമാൻ ഖാന്റെ ബോഡിയുമായിട്ട്. ഹലോ സാർ, ഞാൻ കെ ടി പിയുടെ മണ്ഡലം പ്രസിഡന്റ് സദാശിവൻ. അതുകൊണ്ട്? അതുകൊണ്ടൊന്നുമില്ല, വെറുതെ ഒരു സദാശിവൻ. അയ്യോ വെറുതെ സദാശിവൻ സാറിന് ഇപ്പൊ എന്താ വേണ്ടത്? അല്ല സാറേ, ഞങ്ങളുടെ നേതാവ് ഇന്ന് റിലീസാവുകയാണല്ലോ. അയ്യോ നിന്റെ വരവ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇവിടെ രജനീകാന്തിന്റെ സിനിമ റിലീസാകാൻ പോവുകയാണ്. ഓ ഈ സാറിന്റെ ഒരു തമാശ, ഒന്ന് പോ സാറേ അവിടുന്ന്. ആഹാ അമ്മാ ഈശ്വരാ, എന്തുപറ്റി മണ്ഡലം പ്രസിഡന്റ്? മണ്ഡലപൂജയും തൊഴുത് മകരജ്യോതിയും കണ്ട് മലയിറങ്ങി സാറേ. അമ്മക്കേ പോകാൻ നേരം പറഞ്ഞാ മതി, ഞാൻ ഏതെങ്കിലും തുണിക്കടയിൽ പോയി മുണ്ട് മാറ്റിയിട്ട് വരാം. സാറേ ആന്റപ്പേട്ടൻ പുറത്തിറങ്ങാൻ സമയമായോ? ഓ മറ്റേ മർഡർ അറ്റംപ്റ്റ് കേസ് അല്ല? ഒരു സംശയം ചോദിച്ചോട്ടെ, ഒരു മുൻവൈരാഗ്യം ഇല്ലാത്ത ഒരാളെ പുള്ളിക്കാരൻ എന്തിനാ കൊല്ലാൻ ശ്രമിച്ചത്? അതൊരു കഥയായമാനെ, ഇന്നത്തെ രാഷ്ട്രീയക്കാരും പുതിയ തലമുറയും അറിഞ്ഞിരിക്കേണ്ട ഒരു കഥ. കരയിലാകെ പൊന്നാറ് മുറ്റത്തെ കൽപ്പകമുത്തിന്റെ പൊന്നാറ്. പ്രിയപ്പെട്ട കോടംതുരുത്ത് നിവാസികളെ, നമ്മുടെ നാടിന്റെ ചിരകാല സ്വപ്നമായ പാലത്തിന്റെ പണി തുടങ്ങാത്തതിൽ പ്രതിഷേധിച്ച് കോടംതുരുത്തിന്റെ MLA ആഹ്വാനം ചെയ്ത ഹർത്താൽ പരിപൂർണ വിജയമാക്കുവാൻ ഈ നാട്ടിലാകെയുള്ള രണ്ടാട്ടോയും രണ്ട് വള്ളവും മൂന്ന് വെട്ടിക്കടയും ഒരു കള്ളിഷാപ്പും പ്രവർത്തനരഹിതമാക്കി KTP സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അവശ്യ സാധനങ്ങളായ പാലും പത്രവും ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അത് കൊണ്ടുവരുന്നവന്മാരെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. കയ്യിൽ കിട്ടിയാൽ അമ്മയാണ പഞ്ഞിക്കിടുവേ. കോടന്തുരുത്ത് MLA? ആ എടോ കോടന്തുരുത്തിന് എവിടെയാണോ സ്വന്തമായിട്ട് MLA ഉള്ളത്? അയ്യോ നിങ്ങൾ ഉദ്ദേശിച്ച MLA അല്ല, പിന്നെ MLA, അതായത് മാളിയേക്കൽ ലാലപ്പൻ മകൻ ആന്റപ്പൻ. ഏതപ്പൻ? ആന്റപ്പൻ. എന്നിട്ടാ MLA എവിടെ? അയ്യോ ഹർത്താലല്ലേ, ഒന്ന് അടിച്ചു പൊളിക്കാൻ സാധനം വാങ്ങാൻ പുള്ളി ടൗണിൽ പോയിരിക്കുക. നേതാവേ ഇതെന്താ ഈ കാണിക്കുന്നേ? ലിക്കർ കൊണ്ടുവരുന്നതിന് ഒരു ഒളി മറയൊക്കെ വേണ്ടേ? അതെ കോടന്തുരുത്ത് പഴയ കോടന്തുരുത്തല്ല. കോടന്തുരുത്ത് പഴയ കോടന്തുരുത്തല്ലെന്നറിയാം, പക്ഷെ ആന്റപ്പൻ പഴയ ആന്റപ്പൻ തന്നെ. അപ്പൻ ലിക്കർ കച്ചോടം. ഞാനൊരു പഞ്ചിന് വേണ്ടി പറഞ്ഞല്ലേ. അയ്യേ ഇതൊരു മാതിരി മറ്റേ സൗണ്ട് ആയിപ്പോയി. നോക്കി നിക്കാതെ ഇതൊക്കെ മേടിച്ചോണ്ട് വെക്ക്, ഹർത്താൽ ഒന്ന് മൂത്തിട്ട് വേണം അടി തുടങ്ങാൻ. പിന്നെ സ്വന്തമായ നിക്കർ പോലുള്ളാത്ത നിനക്കൊക്കെ ലിക്കർ മേടിച്ചാലേ ഇരിക്കുന്ന ബ്രാൻഡ്. ഇന്ന് നമ്മുടെ നാട്ടില് ഈ ഹർത്താലാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, നിന്റെ പേരാണല്ലോടാ ഈ വിളിച്ചു പറഞ്ഞോണ്ട് നടക്കുന്നേ. എന്റെ അമ്മ, അമ്മ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവിടെ ഹർത്താൽ ആരംഭിക്കാൻ പോവാ, അമ്മ വീട്ടിൽ പോവും. ഞാൻ പറയട്ടെടാ. എടി മേരിക്കുട്ടി, അമ്മ വിളിച്ച് വീട്ടിൽ കൊണ്ടിരുത്തേ. ഓ ഇവിടെ വന്നിരിക്കണോ? ഈ അമ്മക്ക് ഇവിടെ എന്താ കാര്യം? എടി അവനോട് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാ. അമ്മ ഒന്ന് പറയണ്ട, ഇങ്ങോട്ട് വന്നേ. ഡാ ഡാ ഡാ, ആദ്യം ഈ സാധനം കൊണ്ട് എന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കി. വെള്ളക്കാരാ വന്നേ. എന്താ MLA?
ആ വിളി എനിക്കങ്ങ് സൂചിച്ചു കേട്ടോ. എത്രയും പെട്ടെന്ന് ഈ കരയെ കിടക്കണ രണ്ടു വള്ളവും അങ്ങേ കരയിൽ എത്തിക്കണം. ഇന്നിനി ഇവിടെ സവാരി ഗിരിഗിരി വേണ്ട. അയ്യോ, അപ്പൊ ഇനി എന്തെങ്കിലും ആശുപത്രിക്കാസ് വന്നാലോ? ഇന്ന് KTPയുടെ ഹർത്താല. ഇന്ന് വള്ളത്തിൽ കയറി ആശുപത്രി എന്നല്ല, എവിടെയും പോകണ്ട. അതെ, അങ്ങേ കരയിൽ രണ്ട് പോലീസുകാർ ഞാൻ നിർത്തിയിട്ടുണ്ട്. അവരെ മാത്രം വള്ളത്തിൽ കയറ്റി ഇങ്ങേ കരയിൽ നിന്ന് എത്തിക്കണം. എന്തിനാ ചേട്ടാ പോലീസ്? പോലീസാ? എനിക്ക് സസ്പെൻഡ് ചെയ്ത് കളിക്കാൻ. എടാ, ഹർത്താൽ കളർഫുൾ ആക്കണമെങ്കിൽ രണ്ട് പോലീസുകാർ ഇവിടെ ഉള്ളത് നല്ലതാ. എന്തെങ്കിലും പ്രശ്നം വന്ന് എന്റെ സുഷിരത്തിൽ കൂടി എനിക്ക് നോക്കണ്ടേ? എന്റെ MLA സുഷിരത്തിൽ കൂടി നോക്കണമെന്നല്ല, സുരക്ഷിതത്വം നോക്കണ്ടേന്ന്. അതെ MLA, അത്യാവശ്യമായിട്ട് ഇനി ആരെങ്കിലും വള്ളത്തിൽ കയറാൻ വന്നാ ഞാൻ എന്തോ ചെയ്യണം? ടാ, നീ വള്ളം കൊണ്ട് പോകുന്നോ അതോ കായലിൽ കിടന്ന് പായൽ തിന്നോ? വേണ്ട, ഞാൻ അക്കരെ പൊക്കോളാം. ആ പൊക്കോ പൊക്കോ. അയ്യോ, തമ്പുരാൻ ഇവിടെ മുഴിഞ്ഞതൊന്നും കേട്ടില്ലായിരുന്നോ? കേട്ടായിരുന്നു. എന്നിട്ടാണോ പിഴിഞ്ഞങ്ങ് തള്ളുന്നത്? ആ വെള്ളം കളയണ്ട, ഇങ്ങതാ ഞാൻ കുടിച്ചോളാം. ആ പിള്ളാരെ, ഇനി കടാങ്ങ അടിച്ചു പൊളിച്ചേരി. അയ്യോ, അടിച്ചു പൊളിക്കാനോ? എന്തിനാ കേട്ടാ ഇത്രയും വൃത്തികെട്ട നാരങ്ങാ വെള്ളം കൊടുക്കുന്ന കട? ഇനി കോടം തുരുത്തിൽ വേണ്ട. നിങ്ങൾ അവിടെ നിൽക്കണം, നിങ്ങൾ പറഞ്ഞോ ചേട്ടാ. അതെ, നിങ്ങളെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയത് ഈ ഹർത്താൽ ദിവസം ഇവിടെ എന്ത് നടന്നാലും അത് പൊടിപ്പും തൊങ്കലും വെച്ച് ഇരട്ടി കിരട്ടിയായിട്ട് അത് ചാനലിലൂടെ നാളെ കാണിക്കണം. അല്ല നേതാവ്, എന്തിന്റെ പേരിലാണ് ഈ ഹർത്താൽ? പറ, എനിക്ക് പറയണം. പറഞ്ഞേ തീരു, എനിക്ക് വ്രാത്ത പറയണം. വ്രാത്ത പറയാൻ മുട്ടിരിക്കാ, പറ. വർഷങ്ങളായിട്ട് പാലം അനുവദിക്കാൻ വേണ്ടി എന്റെ നേതൃത്വത്തിൽ ഒരുപാട് അപേക്ഷകൾ കൊടുത്തു, അതിന് ഇതുവരെ ഒരു തീരുമാനമായില്ല. അതിനെതിരെയാണ് ഞങ്ങളുടെ ഈ ഹർത്താൽ. പ്രിയമുള്ളവരെ നമസ്കാരം. കോടന്തൂരത്ത് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഗ്രാമത്തിൽ ടെക്നോളജി ഇത്രയും വികസിച്ചിട്ടും എന്തെങ്കിലും ഒരു അപകടം നടന്നാൽ അക്കരയുള്ള ടൗണിലെ ആശുപത്രി ചെന്നാലേ ജീവൻ രക്ഷിക്കാൻ പറ്റൂ. എന്തായാലും കോടന്തൂരത്തിന്റെ KTP ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണ വിജയത്തിലേക്കാണ്. ജനങ്ങൾ നട്ടം തിരിയുകയാണ്, കഷ്ടപ്പെടുകയാണ്, ബുദ്ധിമുട്ടുകയാണ്. ഇന്ന് ഹർത്താലല്ലേ, ഞങ്ങളത് ആഘോഷിക്കുക. ഇവിടെ സാധാരണ ഒരു ഹർത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുകാർക്ക് പരാതിയും പരിഭവവും തീരത്തില്ല. പക്ഷേ നേരെ മറിച്ച് ഇവിടെ ഉള്ളവർക്ക് ഭയങ്കര സന്തോഷം. അതെന്താ അങ്ങനെ? അതായത് ഹർത്താൽ ഇപ്പൊ കേരളീയരുടെ ദേശീയോത്സവം അല്ലേ? ദേശീയോത്സവം ഓണമല്ലേ? അതൊക്കെ പണ്ട്. ഇപ്പൊ ഓണം എന്ന് പറഞ്ഞ ആ ദിവസം നോക്കി വീട്ടുകാരെല്ലാരും ടൂറ് പോവല്ലേ. ഹർത്താൽ ആവുമ്പോ ആർക്കും എങ്ങും പോകാൻ പറ്റില്ല, എല്ലാവരും വീട്ടിൽ തന്നെ കാണും. പല കുടുംബ ബന്ധങ്ങളും നിലനിന്ന് പോകുന്നത് ഇപ്പൊ ഹർത്താൽ കാരണം. നാട്ടുകാർക്കെല്ലാം കൂടി പട്ടിണി ഹർത്താല്. ഹർത്താല് നിർത്താനായി വേറൊരു ഹർത്താല്. ഹർത്താല് നിർത്താനായി വേറൊരു ഹർത്താല്. എന്റെ അമ്മ, ഞാനിപ്പോ ഇച്ചിരി തിരക്കിലാ, അമ്മയ്ക്ക് ഒന്നും പറയാനില്ല. അമ്മ വീട്ടിൽ പോകേടാ. ഹർത്താലിന്റെ അന്ന് മീൻ കൊണ്ടുവരുന്ന ഇന്നലെ ഇവനോട് ഞാൻ പറഞ്ഞതാ, എന്നിട്ട് അവർ ഇന്ന് മീനും കെട്ടിക്കൊണ്ടുവരുന്നു. ഇങ്ങോട്ട് വരട്ടെ ചേട്ടാ. വീട്ടില് കറിവയ്ക്ക ഒന്നും കിട്ടിയിട്ടില്ല. അതെന്ത്? നിങ്ങൾ നടത്തിയ ഹർത്താൽ കാരണം മീൻകാരന്മാരൊന്നും വന്നിട്ടില്ലെന്നേ. ആകപ്പാടെ വന്ന ഇവനൊരുത്തനാ. എന്താണ് മീൻ? എന്താണ് ചേട്ടാ, നല്ല പെടക്കൻ അയലുണ്ട്. പെടക്കൻ അയല എന്ന് പറഞ്ഞിട്ട് ഇത് പെടക്കുന്നില്ലല്ലോ. നീ ഒരു 100 രൂപയ്ക്ക് എടുത്തേ. നേതാവേ, എന്താടാ ഹർത്താൽ തുടങ്ങി ഇത്ര നേരമായിട്ടും നാശനഷ്ടം ഒന്നും ഉണ്ടായിട്ടില്ല. ചാനലുകാര് വന്ന് വെറുതെ നിക്കുവാ. അതിന് വഴിയുണ്ട്. നീ ഇപ്പൊ ഈ മീൻ എന്ത് ചെയ്യാൻ പോവാ? ഇന്നിപ്പോ ഞാൻ മാത്രമല്ല ഉള്ളു, ഈ പഞ്ചായത്ത് മുഴുവൻ വീട്ടിൽ കൊടുക്കണ്ടേ? ആഹാ, അങ്ങനെ KTPയുടെ കർത്താൽ തന്ന് ഈ പഞ്ചായത്തിലുള്ളവർ ഇന്ന് മീൻ തിന്നണ്ടാടാ. പിടിച്ചടാ, പിടിച്ചോ. നിന്റെ ഒരു മീൻ കൊട്ട. ഏതാണ്ട് 100,000 രൂപയുടെ നഷ്ടമാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. അതെ, ഹലോ. ചെറിയൊരു പ്രശ്നം. എന്താ? എന്റെ ജാൻസി മോള് കണ്ട? ഞങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോയപ്പോ കടവ് തേക്കുന്നുണ്ടല്ലോ. ഇല്ലെന്ന് ജാൻസി മോള് കാണാനില്ലാന്ന്. കാണാനില്ലേ? എന്തോ ചേട്ടാ ഈ പറയുന്നത്? ജാൻസി മോൾക്ക് എന്താ പറ്റിയത്? ജാൻസി മോൾ ഇത്ര നേരം എന്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ കായലിന്റെ അവിടേക്ക് പോയി പിന്നെ അവളെ കാണാനില്ല. എന്ത് പറ്റിയേ? അതെ ചേട്ടാ, എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ജാൻസി മോളെ കാണാനില്ല. ഇപ്പോൾ കിട്ടിയ വാർത്ത, കോടന്തൂരത്ത് ഹർത്താൽ ദിനത്തിൽ ജാൻസി എന്ന പെൺകുട്ടിയെ കാണാനില്ല. തട്ടിക്കൊണ്ട് പോയതോ അതോ നരാധവന്മാർ കായലിൽ മുക്കി കൊന്നതോ? കേരളമേ ലജ്ജിക്കൂ.
മുഖ്യമന്ത്രി രാജിവെക്കുക. ഈ വാർത്ത വിട്ടിട്ട് ഒരു മിനിറ്റ് ആയിട്ടും മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. മുഖ്യമന്ത്രി രാജിവെക്കൂ. അതെ അതെ, ഈ വാർത്ത ലൈവ് ആണോ? ലൈവ് അല്ല, രണ്ടു ദിവസം കഴിയുമ്പോ വെളി വരും, ടി വി വരും. പിന്നെ എങ്ങനെയാണ് കോപ്പേ ഒരു മിന്നത്? മുഖ്യമന്ത്രി അറിയുന്നത് അതൊന്നും എനിക്കറിയത്തില്ല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. ജാൻസിയെ കുറിച്ച് ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? ജാൻസിയെ കാണാതാകുമ്പോ അവള് ഗർഭിണിയായിരുന്നു. ഗർഭിണി ചൂടുള്ള വാർത്ത കേരളമേ ഞെട്ടുന്നു. ജാൻസിയെ കാണാതാകുന്ന നിമിഷത്തിൽ ജാൻസി ഗർഭിണിയാണെന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് നമ്മൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗർഭിണിയായ ജാൻസിയെ കാണാതാകുമ്പോൾ അവർക്ക് എത്ര വയസ്സായിരുന്നു? 5 വയസ്സ്. 5 വയസ്സായ ജാൻസിയെ ഗർഭിണിയായപ്പോ 5 വയസ്സ്. 5 വയസ്സാ? ആ. പ്രിയപ്പെട്ടവരെ, വീണ്ടും കേരളം ഞെട്ടാൻ തയ്യാറെടുക്കുകയാണ്. ജാൻസിയുടെ അപ്പന്റെ മാനസിക നില വിഭ്രാന്തി വന്ന് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഒരപ്പന്റെ രോധനം. എന്തൊക്കെയാണ് പറയുന്നത്? ഇതൊക്കെ പറഞ്ഞാലേ കേരളം ഞെട്ടുകയുള്ളൂ. എന്തൊക്കെ പറയണത്? നീ ആരെ കുറിച്ച് പറയണ? തന്റെ മകള് ജാൻസിയെ കുറിച്ചാ പറയുന്നത്. എടാ, ജാൻസി എന്ന് പറയുന്നത് എന്റെ മോളല്ല. പിന്നെ ഞാൻ വളർത്തുന്ന ആടാടാ ഈ ജാൻസി. എടാ, ഒരു വാർത്ത കേട്ടാൽ ആദ്യം അതിന്റെ സത്യാവസ്ഥ എന്താന്ന് അന്വേഷിച്ച് മനസ്സിലാക്കണം. എന്നിട്ടേ ഇതുപോലുള്ള ചാനലിൽ കയറി പട്ടി കുറയ്ക്കുന്ന പോലെ കുറയ്ക്കാൻ പാടുള്ളൂ. കേട്ടടാ, എനിക്ക് രണ്ടെണ്ണം കിട്ടിയാലും കുഴപ്പമില്ല, മുഖ്യമന്ത്രി രാജിവെക്കണം. ഓടാണിത്. ആ ചാനലുകാരെന്തേ? അവനോടെ കൊണ്ടുവന്നത് ആരായാലും അവൻ എന്റെ കയ്യിൽ കിട്ടി ഞാൻ വെടിവെച്ചോലും. ആരാണ് അവനെ കൊണ്ടുവന്നേപ്പ? ഇങ്ങൊന്ന് വന്നേ. എന്താ അമ്മേ? എടാ, അമ്മയ്ക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് ഇവിടെ ഹർത്താലാണ്, അമ്മ ഒന്നും പറയണ്ട. അമ്മയോട് എത്ര തവണ പറയണം? അമ്മ വീട്ടിൽ പോരുന്നേ. പിന്നെ നേതാവേ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? നമ്മുടെ സുകുമാര കുളിമുറി തെന്നി വീണു. ഞാനാണോ? കാലിന് ചെറിയ പൊട്ടലുണ്ടെന്നാ പറയുന്നത്. അവനെ ആശുപത്രി കൊണ്ടുപോകണോന്ന്. അയ്യോ, എങ്ങനെ കൊണ്ടുപോകും? വള്ളം രണ്ടും അക്കരയിലല്ലേ. പിന്നെ എങ്ങനെയാ, കാലിന് പൊട്ടലുണ്ടെങ്കിലേ വല്ല തോർത്ത് വെച്ച് കെട്ടി കിടത്തുറങ്ങാൻ പറ. ജാൻസിയെ തിരിച്ചു കിട്ടിയതല്ല, പോരാത്തതിന് ഞാൻ ആഹ്വാനം ചെയ്ത് ഹർത്താലും. നമുക്ക് ഓരോന്ന് അടിച്ചാലോ. ആ, അങ്ങനെ നല്ല കാര്യങ്ങൾ പറ. സദാശിവ, എന്താ കഥാവേ? എടാ, നീ വീട്ടിൽ പോയി ഒരു കുപ്പി എടുത്തിട്ടുണ്ടോടാ? ദാ വന്നു. എടാ രമണ, എന്തോ? എടാ, നീ ആ തെങ്ങേ രണ്ട് കരിക്കിട്ടടാ. ശരി നേതാവേ. ദാ എന്റെ അപ്പാ. എന്തോ? അത് ആരതെങ്ങ? നിങ്ങളുടെ തെങ്ങ്? അത് ആരെ പറമ്പ? നിങ്ങളുടെ പറമ്പ്. അല്ല, നിന്റെ വർത്തമാനം കേട്ടതോന്നേ, ആ പറമ്പ് നിന്റെ അച്ഛന്റെ വകയെന്ന്. ഇതാടെ കുപ്പിയാ? നിന്റെ കുപ്പി. ഇതിന് കാശാരം മുടക്കിയേ? നീ തന്നെ. നിന്റെ വർത്തല കേട്ടതൊന്നും നിന്റെ അച്ഛൻ മേടിച്ചാണെന്ന്. നിനക്കാ തെങ്ങിന്ന് എത്ര കരിക്ക് വേണമെങ്കിൽ തുടരാ, നമ്മുടെ പറമ്പല്ലേ. സദാശിവ, നീ ഒഴിയടാ. എടോ മിലിറ്ററി, ഓ, ഈ തോക്കാണോ നിങ്ങൾ പട്ടാളത്തിൽ ഉപയോഗിക്കുന്നത്? ഏയ്, ഇത് ഞാൻ ചുമ്മാ ധൈര്യത്തിന് കൊണ്ടു നടക്കുന്ന എയർഗണ്ണ. ആണോ? ഇതുകൊണ്ട് വെടിവെച്ച ആളിയാവൂ? പിന്നെ മർമ്മത്ത് കിട്ടിയ ആളപ്പ വടിയാവൂ. ഇതിന് ലൈസൻസ് വേണം? പിന്നെ ലൈസൻസ് വേണം, പക്ഷെ എനിക്കില്ല. ഇതെങ്ങനെ? അത് പൊട്ടിക്കണ എങ്ങനെ? അത് പൊട്ടിക്കുന്ന പറഞ്ഞാൽ ഈ ട്രിഗർ ഉണ്ടല്ലോ. ഡ്രൈവറോ? ഡ്രൈവർ അല്ല, ട്രിഗർ. ഇതൊന്ന് വലിച്ച അപ്പ പൊട്ടും. ഇതിങ്ങനെ പിടിക്കുമ്പോ വലിച്ചാ മതി. അത് വലിച്ചാ മതി, അപ്പൊ പൊട്ടും. അപ്പൊ നമ്മള് കറക്റ്റായിട്ട് കൊള്ളു. ആ പിന്നെ അത് കൊള്ളാലോ, ഈ സാധനത്തെ പിടിച്ച് വലിക്കുമ്പോ. സദാശിവ, രമണൻ കരിക്കിട്ട് പോയെടുത്തല്ലോ. നേതാവേ, അത് കരിക്ക് വീണ സൗണ്ട് അല്ല. പിന്നെ നേതാവിന്റെ വെടി കൊണ്ട് രമണൻ തെങ്ങിന്റെ വെളിയിൽ താഴെ വീണ സൗണ്ടാ. അമ്മ, ഇത് എന്റെ തോക്കല്ല, നല്ലതാ. ഏ, ഇതെന്റെ തോക്കല്ല, എനിക്കിങ്ങനെ ഒരു തോക്കേ ഇല്ല. അങ്ങനെ പറയല്ലേ. ഏ, ആരാ രമണനെ വെടിവെച്ചത്? രമണന് വെടിയേറ്റ്. എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോയില്ലെങ്കിൽ ആള് തട്ടിപ്പോ, നിങ്ങൾ അകത്തുമാവും. എടാ, ആരെങ്കിലും അവനെ എടുത്തോണ്ട് ആശുപത്രി പോടാ. അയ്യോ, ഇന്ന് ഹർത്താലല്ലേ, വള്ളം രണ്ടും അക്കരയല്ലേ. ഇക്കര ആയിരുന്നെങ്കിൽ നമുക്ക് കൊണ്ടുപോവായിരുന്നു. ശവത്തിൽ കുത്തല്ലടാ. എടാ, ആരെങ്കിലും അവനൊന്ന് ആശുപത്രി കൊണ്ടുപോടാ. അതെങ്ങനെ കൊണ്ടുപോകും നേതാവേ? ഇന്ന് കെ ടി പിയുടെ ഹർത്താലല്ലേ. ആ ഹർത്താൽ ഞാൻ പിൻവലിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഒലക്കയാണ്. ആകപ്പാടെ ഉണ്ടായിരുന്ന രണ്ട് വള്ളം ഹർത്താലിന്റെ പേരും പറഞ്ഞ് അക്കരെ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ കിടന്ന് ഹർത്താൽ പിൻവലിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാ നേതാവേ? പിന്നെ ഇവൻ എങ്ങനെയാന്ന് ആശുപത്രി കൊണ്ടുപോകണം? ആഹാ, ആന്റപ്പനെ കൊണ്ടുപോകാൻ പോലീസ് വരുന്നുണ്ടല്ലേ, ഇത് അറിഞ്ഞിട്ട് വന്നാണോ? അല്ലടാ, രാവിലെ ഹർത്താൽ കളർഫുള്ളാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ട് വരുന്ന പോലീസാ. അടിപൊളി, സ്വന്തം കുഴി തോണ്ടിട്ട് ഞെളിഞ്ഞ് ഗവേല നിൽക്കുന്ന നിപ്പ് കണ്ട. എന്താ എന്താ ഇവിടെ പ്രശ്നം? എന്താണ് സാറേ? ഒരു അബദ്ധം പറ്റിയതാ. വെടി കൊണ്ടു. വെടി കൊണ്ടെന്നു? നേതാവിന് ഒരു അബദ്ധം പറ്റിയതാ സാറേ. എടോ, ജീവൻ ഉണ്ടോന്ന്? ഉണ്ട് സാറേ. എന്നാ ഇയാളെ വള്ളത്തെ കയറ്റടോ, നോക്കി നിൽക്കാതെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. അല്ല, അപ്പൊ നേതാവിനെ കൊണ്ടുവന്നില്ലേ? എന്തിന്? അല്ല, നേതാവാണല്ലോ വെടിവെച്ചിട്ടത്. ആ
ആന്റപ്പേട്ട മേരിക്കുട്ടി ഓനെ ആന്റപ്പ അമ്മേ അന്റപ്പ നിന്റെ വെടി കൊണ്ട് അയാൾ മരിക്കാഞ്ഞത് നിന്റെ ഭാഗ്യം. അതുകൊണ്ട് ഞാൻ പറയുക, ഇനിയെങ്കിലും ഈ ഉടായ്പ പരിപാടി നിർത്തി അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കാൻ നോക്കും. ശരി സാറേ. അല്ലമ്മേ, അമ്മ ഹർത്താലിനിടയിൽ എന്നോടൊന്നും പറയാനായിട്ട് വന്നല്ലോ. എന്തായിരുന്നു അമ്മ പറയാൻ വന്നത്? എടാ ആന്റപ്പ, നിന്നെയൊക്കെ പോലുള്ള രാഷ്ട്രീയക്കാര് നാട്ടിൽ ആവശ്യം ഉള്ളതിനും ഇല്ലാത്തതിനും ഹർത്താൽ നടത്തുമ്പോഴേ അതിന്റെ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങള് നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിക്കണം. തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റാതെ എത്രയോ പേർ മരിച്ചു പോകുന്നു. അവരുടെ ഒന്നും ആത്മാവ് നിന്നോടൊന്നും പൊറുക്കല്ലേ ആന്റപ്പ. ആ, അത് അമ്മ പറഞ്ഞത് കറക്റ്റ്. രാഷ്ട്രീയം വേണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഇതുപോലുള്ള അനാവശ്യ ഹർത്താൽ നമുക്ക് വേണോ എന്ന് ആന്റപ്പേടിനെ പോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ. ശരിയാ. അമ്മ ഈ കഥ പറഞ്ഞപ്പോ ഒരു കൊച്ചു കുട്ടിയുടെ കൗതുകത്തോടെ ഞാൻ ഈ കഥ കേട്ടു നിന്നു. കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഭൂതത്തിന്റെയും പ്രേതത്തിന്റെയും കഥയല്ല മുത്തശ്ശിമാർ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇതുപോലെ നാടിന് നന്മയുള്ള കഥകളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ടീം പോപ്പി സർ, കെ ടി പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക നേതാവ് മാളിയേക്കൽ ലോനപ്പൻ മകൻ അന്തപ്പൻ തോക്കിന്റെ കാഞ്ചി വലിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ച് ജയിലിലായ കഥ ഒരു സ്കിറ്റിന്റെ രൂപത്തിൽ മാറിയപ്പോൾ രസക്കാഴ്ചയായി. പത്രപ്രവർത്തനത്തിലെ പോരായ്മകൾ അല്ലെങ്കിൽ അതിലെ മൈനസുകൾ അതെല്ലാം നന്നായിട്ട് തന്നെ ജോബി പാല ഇവിടെ വരച്ച് കാട്ടിയിട്ടുണ്ട്. അതിനും പ്രത്യേക കയ്യടി കൊടുക്കണം. ഹർത്താലിനെതിരെ ഉള്ള നിങ്ങളുടെ ഒരു ആഹ്വാനമാണ്, ആ ആഹ്വാനത്തിന്റെ കൂടെ ഭൂരിപക്ഷം ജനങ്ങളും നിൽക്കും എന്നാണ് ഞങ്ങളുടെയും പ്രതീക്ഷ. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. റാഫിക, മുത്തശ്ശി കഥ എന്ന റൗണ്ടിനോട് നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു ഓപ്പണിംഗ്, അത് നന്നായി. അതിന് തിരഞ്ഞെടുത്ത ഒരു വിഷയം നല്ല വിഷയമാണ്, ആനുകാലിക പ്രസക്തിയുള്ള വിഷയമാണ്. അഭിനയിച്ച എല്ലാവരും മത്സരിച്ച് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് അത് അവതരിപ്പിച്ചു. കൃത്യമായിട്ടുള്ളൊരു ക്ലൈമാക്സും ഇങ്ങനെ എല്ലാം കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് പറയും? റിമി, വെറുതെ ചിരിച്ചു തള്ളാനുള്ള ഒരു സ്കിറ്റ് അല്ലായിരുന്നു. ഒത്തിരി പ്രത്യേകിച്ച് ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഹർത്താൽ ആഹ്വാനം ചെയ്യുന്നവർക്ക് സ്വന്തം ജീവിതത്തിൽ ഇതേപോലെ പ്രശ്നങ്ങൾ വന്നാൽ അവരൊക്കെ ഒരു നിമിഷം ചിന്തിച്ച് തലയ്ക്ക് കൈകൊടുത്തിരിക്കേണ്ട രീതിയിലുള്ള ഒരു നല്ല ഒരു കാര്യം കൂടെ നമുക്ക് ഇതിനകത്ത് പകർന്നു തരാൻ പറ്റി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട തമാശകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വാർത്തതാ എനിക്ക് വാർത്തതാ വാർത്തയിലേക്ക് ഞാനിപ്പോ ചത്തുപോവേ എന്ന് പറയണ ഇങ്ങനെ ഒരു ന്യൂസ് റിപ്പോർട്ടറിനെ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ രണ്ടാമത്തെ ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതുപോലെ ഒരു വെടിയേപ്പുകാരനെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. താങ്ക് യു പ്രേംകുമാർ ഏട്ടാ. നോ ഹർത്താൽ സോൺസ് ഒക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് എത്രത്തോളം ഇഫക്റ്റീവായിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്? അല്ല, ഹർത്താലിനെ കുറിച്ച് നിൽക്കട്ടെ. ഞാൻ ആദ്യം ഇവരുടെ പെർഫോമൻസ്, എനിക്കൊരു വളരെ ഒരു വളരെ പ്രൊഫഷണലായിട്ടുള്ള ഒരു സ്കെച്ച്, അതാണ് ഒറ്റവാക്കിൽ അതിനെക്കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു സർ. വളരെ കൃത്യമായി കുറിക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ആക്ഷേപഹാസ്യത്തിൻ്റെ ഒരു പ്രയോഗം, അത് നിങ്ങളുടെ ഈ സ്ക്രിപ്റ്റിനെ ഏറ്റവും മികവുറ്റതാക്കി. ഈ ഹർത്താൽ കാരണം ഉണ്ടാകുന്ന ഒരുപാട് ദുരന്തങ്ങൾ പോലും ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് നിങ്ങളത് വരച്ചു കാട്ടി. എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. താങ്ക് യു. സൂപ്പർബ്. ഇനി എങ്ങനെയാണ് ജഡ്ജസ് മാർക്ക് ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയാൻ പോകുന്നത്. ഓക്കെ, റാഫിക ഓൺ 30. 30 out of 30. Superb. Jyadisheta on 40. 39 out of 40. Thank you, sir. Remy Tommy, 30 out of 30. Thank you, sir. They are getting 99 on 100. Thank you, sir. കോമഡി സ്റ്റാർ സീസൺ ടുവിൻ്റെ ഈ ഒരു ഫ്ലോറിലേക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ പ്രേംകുമാർ ഏട്ടൻ ഗസ്റ്റായിട്ട് എത്തിയത്. രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ഒരു കിഡിലൻ ഒരു ടാറ്റ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ നിന്ന് ഇതാ യാത്ര അയക്കാൻ പോവുകയാണ്. സോ ജോയിൻ ചെയ്യാനായിട്ട് പ്രേംകുമാർ ഏട്ടനെ അതുപോലെ തന്നെ ജഡ്ജസിനെയും കൂടി ഈ ഒരു വേദിയിലേക്ക് ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു, പ്ലീസ്. അപ്പോൾ പ്രേംകുമാർ ഏട്ടൻ ഒരു അടിച്ചുപൊളി സോങ്ങോട് കൂടി ഫുൾ ഓൺ എനർജി ആണ് നമ്മൾ എൻഡ് ചെയ്യുന്നത്. ഒരു മധുരക്കിനാവിൻ ലഹരിയിലങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു
അതിലായിരമാശകളാലൊരു പൊൻവല നീ തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരമാശകളാലൊരു പൊൻവല നീ തേൻ വണ്ടു ഞാൻ അലരേ തേൻ വണ്ടു ഞാൻ. ഓക്കേ, സോ ഇതുപോലെ തന്നെ ചിരിയുടെ ലഹരിയുമായിട്ട് ഇതേ ആവേശത്തോടെയും അമിത ആഹ്ലാദത്തോടെയും ഈ ഒരു വേദിയിൽ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇനിയും എത്തും ഇതുപോലുള്ള നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സെലിബ്രിറ്റി ഗസ്റ്റുകളുമായിട്ട്. സോ കീപ് വാച്ചിങ് us until the next time we all meet. This is Comedy Stars Season 2 powered by Lakshmi Jewelry Whiting Up. എന്തൊരു ഭാഷയടി ഇത്, എന്തൊരു ഭാഷ! എന്റെ ഭാഷ പണ്ടിട്ട് കൊല്ല ഓർക്ക് എന്റെ ഭാഷ തിരിഞ്ഞില്ലല്ലോ. പിള്ളേരായി പിള്ളേരാവുന്ന ഭാഷ അവർക്ക് അറിയണമെന്നില്ലല്ലോ. അങ്ങനെ അപ്പൊ ഒട്ടും അറിയത്തില്ലെങ്കിലോ. കെട്ടിപ്പിടിച്ച് ഉമ്മാടാനുള്ളിൽ തീരാമോഹം ഒന്നു കൊണ്ടാൽ തീരും നിന്റെ രോഗം. ഏട്ടാ നോക്കറട്ടോ, ഓന്റെ ഓളെ ഓം ചൊത്ത സാരിയിലൊട്ടിട്ട് ആളുങ്ങളുടെ മയങ്കം പിടിച്ചു വന്നിട്ടിരിക്കുന്നതായിരുന്നു. ഗ്രാൻഡ് മാസ്റ്റർ ഇതുവരെ അങ്ങനെ പരാജയപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. പറയൂ. എന്റെ അച്ഛനെയാണ് മനസ്സിലാലോചിച്ചത്. സ്വന്തം കളവിടെ ചോദിച്ചു ചോദിച്ച് ഞാൻ മടുത്ത്. സാറെങ്കിലും കണ്ടുപിടിച്ചിരുന്നു.